എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിത് ഇവിടെ നാല് ഞാന്തര പഴം നല്ലോണം പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആവശ്യമുണ്ട് അത് നല്ല ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഞ്ചസാര ഞാൻ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ജീരകം ആവശ്യമുണ്ട് നല്ല ജീരകം ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ ഞാനത് മിക്സിയിൽ ചെയ്യണത് കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം കുഴപ്പമില്ല പിന്നെ പഞ്ചസാരയിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്തു ഇനി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ അധികപക്ഷം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിയാണ് അധികം യൂസ് ചെയ്യാറ്ട്ടോ മൈതമാവ് അധികം യൂസ് ചെയ്യാറില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി ഹെൽത്തിയായിട്ട് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് ഇനി ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഇതിന് പകരം നമുക്ക് ദോശമാവ് പെർമൻറ്റ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇല്ലാ ദോശമാവ് ഇല്ലാത്തതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ജീരകം ഈ മാവ് നമ്മൾ അരച്ചെടുത്ത ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് വറുത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഈ ജീരകം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ എന്താ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഓരോ പഴംപൊരി കൊടുക്കാം നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ മാത്രമല്ല പഴംപൊരി ഇട്ട് കൊടുക്കുമ്പം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വേണം കേട്ടോ എന്നാലേ അത് നന്നായിട്ട് ആയി നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ പഴംപൊരി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ പഴംപൊരി ഇട്ട് കൊടുക്കുമ്പോഴും നല്ലോണം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ചെറിയ ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ പഴംപൊരി ഇട്ടിട്ട് വറുത്ത് വരുന്നത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ ഗോതമ്പാവ് ആയതുകൊണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടുമോ ടെൻഷൻ വേണ്ട നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ എണ്ണയിൽ നിന്നും മാറ്റുവാണ് ഇനി നമുക്ക് ഈ പഴംപൊരിയുടെ കൂടെ കഴിക്കാനായിട്ടൊരു ചായയും കൂടി ചെയ്തെടുക്കാം സമോറ് ടീ ആണ് കേട്ടോ ചെയ്യുന്നത് ഇതിന് ഞാൻ ഇവിടെ ഇവിടെ വെള്ളവും പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഈ ചായ ചെയ്യുന്നത് ഇത് അങ്ങേടെ മാസ്റ്റർ പീസാണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നാട്ടും പുറങ്ങളിലൊക്കെ കിട്ടിയിരുന്ന ചായയില്ലേ അതുപോലത്തെ ചായ കേട്ടോ ചായക്കടയിലൊക്കെ ഉണ്ടാകുന്ന ചായയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു പ്രത്യേക ടെക്നിക്കാട്ടോ ഇത ഈ അരിപ്പയിലേക്ക് നമ്മൾ സാധാരണ രണ്ട് ഗ്ലാ രണ്ട് സ്പൂണ് തേയിലാണ് എടുക്കണേന്നുണ്ടെങ്കിൽ അതിന് പകരം ര അതിൻ്റെ ഇരട്ടി തേയില നമുക്ക് ഇവിടെ എടുക്കേണ്ടതുണ്ട് കേട്ടോ അത് നേരെ അരിപ്പയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം തേയ്യപ്പൊടി എന്നിട്ട് നമ്മൾ ആ തിളച്ച പാലും വെള്ളം കൂടി എല്ലാം മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇത് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഈ അരിപ്പയിലൂടെ നമ്മൾ അരിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ഇതാ ഇനി അടുത്ത കപ്പ് വച്ചിട്ട് ആൾ അതിലേക്ക് തന്നെ ആ നേരത്തെ ഒഴിച്ച ചായ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ആ ചായയുടെ നല്ല കറയൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചായയ്ക്ക് ഒരു പ്രത്യേക രുചിയുണ്ട് ഞാൻ സാധാരണ അധികം ചായ കുടിക്കുന്ന ടൈപ്പ് അല്ല എങ്കിൽ എനിക്ക് ഈ ആളുണ്ടാക്കുന്ന ഈ ചായ ഭയങ്കര ഇഷ്ടമാട്ടോ കേട്ടോ ഇപ്പം ഇതെങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ആ പഴയ ഫീലിലുള്ള നല്ല സമൂഹ ടി റെഡിയായി വരുന്നുണ്ട് ഇനി നമ്മളൊരു കപ്പിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആറ്റുകയാണ് ചെയ്യണത് വീശിയാറ്റണം അപ്പോഴാണ് അതിൽ നല്ലോണം ആ ഒരു എന്താ പറയുക ആ പഴയ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ചായയുടെ ആ ഒരു ഫീലും ആ ടേസ്റ്റും വേണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സമൂവട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ ആ സമൂഹറിലാണ് അവർ ആ ഒരു പോക്കോളിലൊക്കെ പോലെയുള്ള ആ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് ആ ഒരു പാത്രമല്ലേ അതിലൊക്കെ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് ആ പാത്രം ഇല്ലാതെ തന്നെ സമൂവട്ടി ചെയ്തെടുക്കാൻ പറ്റും ഇതാ നല്ലോണം പതിയൊക്കെ ആയിട്ട് കണ്ടോ ആ ചായ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ ഈ ചായ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കരുത് അപ്പം നമ്മുടെ നല്ല ഗോതമ്പ് കൊണ്ടുള്ള പഴംപൊരിയും ഈ ചായയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്തേലും ക്വരീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ വീഡിയോഷമ്മയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് സേഫായിട്ടിരിക്കുക എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ